ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോ നക്ഷത്രങ്ങളുടെയും പ്രത്യേകതകളും അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരണങ്ങളുമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 27 നക്ഷത്രങ്ങൾക്കും നല്ല ഫലം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട ഉപാസനാമൂർത്തികളുണ്ട്. അതുപോലെ തന്നെ ഈ 27 നക്ഷത്രങ്ങൾക്കും അതിൻ്റേതായ ഒരു ഭാഗ്യസംഖ്യകളുണ്ട്, ഭാഗ്യരത്നങ്ങളുണ്ട്, അവർക്ക് ധരിക്കാൻ കഴിയുന്ന നിറങ്ങളുണ്ട്, ഭാഗ്യനിറങ്ങൾ. ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഈ പുതിയ സിം കാർഡ് എടുക്കുമ്പോൾ, അതുപോലെ ഫോൺ നമ്പർ മാറ്റുമ്പോൾ, വാഹനങ്ങൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുടന്ന്, പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ, ഇതൊക്കെ ആ ഒരു അന്നേരം ആ സംഖ്യകൾ കൂട്ടി നോക്കിയിട്ട് നമ്മൾ ഭാഗ്യ നമ്പരാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു രീതിയുണ്ട്. അങ്ങനെ ഈ ഓരോ സംഖ്യയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ശക്തിയുണ്ടെന്നാണ് പറയുക. ഒരു ഭാഗ്യസംഖ്യകൾക്ക് അതിൻ്റേതായിട്ടൊരു സ്പന്ദനവും ശക്തിയും ഒക്കെ സംഖ്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഉണ്ടെന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. വാഹന നമ്പരായാലും പാസ്വേഡായാലും ജന്മനക്ഷത്രം അനുസരിച്ചുള്ള ഭാഗ്യസംഖ്യകൾ ചെയ്യുന്നത് വളരെ ഭാഗ്യം പ്രധാനം ചെയ്യുമെന്നാണ് പറയപ്പെടുക. അപ്പോൾ നമുക്കിനി ഓരോ നക്ഷത്രങ്ങളുടെയും ഇഷ്ടദേവൻ ആരാണ്, അതുപോലെ തന്നെ ഭാഗ്യസംഖ്യ ഏതാണ്, അവരുടെ ഭാഗ്യനിറം ഏതാണ്, ഭാഗ്യദിവസം ഏതാണ്, ഇങ്ങനെ ഈ ഒരു വിഷയം, ഭാഗ്യരത്നം ഏതാണ്, ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ഗണപതിയാണ്. ഇവരുടെ ഭാഗ്യസംഖ്യ 7 ആണെന്നാണ് പറയുക. അപ്പം നമ്മൾ ഈ മൊബൈൽ നമ്പരും ഒക്കെ എടുക്കുമ്പോൾ ഈ കൂട്ടി വരുമ്പോൾ 7 കിട്ടിയാൽ വളരെ നല്ലതാണ്. ഇവരുടെ ഭാഗ്യ ദിവസം 4 ചൊവ്വാഴ്ചയാണെന്നാണ് പറയുക. ഇവർക്ക് ഭാഗ്യനിറം ചുവപ്പാണ്. അപ്പോൾ ചുവപ്പും അതിനോടനുബന്ധപ്പെട്ട കളറിലുള്ള വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ ഇവർക്ക് വളരെ നല്ലതായിരിക്കും. ഭാഗ്യരത്നമായിട്ട് ഇവർക്ക് ധരിക്കാൻ കഴിയുന്നത് വൈഡൂര്യമാണ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യനും ഭദ്രകാളിയാണ്. ഇവരെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം ഐശ്വര്യവും സമാധാനവും കിട്ടാനിടയുണ്ടാവും. ഇവരുടെ ഭാഗ്യസംഖ്യ 9 ആണ്. ഭാഗ്യ ദിവസം 4 ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണെന്നാണ് പറയുക. ഇവർക്ക് അനുകൂലമായ ഭാഗ്യനിറം ചുവപ്പും വെള്ളയും ഇളം നീലയും നിറത്തിലുള്ള വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ ആയിരിക്കും. ഇവരുടെ ഭാഗ്യരത്നം വെള്ള പുഷ്യരാഗമാണെന്നാണ് പറയപ്പെടുക. കാർത്തിക നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ദുർഗാദേവിയാണ്. ഇവരുടെ ഭാഗ്യസംഖ്യ 1 ആണ്. ഭാഗ്യ ദിവസം 5 ഞായറാഴ്ചയും ഭാഗ്യനിറം ചുവപ്പും കാവിയുമാണ്. ഇവരുടെ ഭാഗ്യരത്നം മാണിക്കക്കല്ലാണ്. അത് ധരിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. ഒരു രോഹിണി നക്ഷത്രക്കാർക്ക് ഉപാസനാമൂർത്തി വിഷ്ണുവും ദുർഗാദേവിയുമാണ്. ഭാഗ്യസംഖ്യ 2 ആണ്. ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. ഭാഗ്യനിറം വെള്ളയും ചന്ദന നിറവുമാണ് ഇവർക്ക് അനുകൂലമായ നിറം. ഭാഗ്യരത്നം 8 ആണ് ഇവർ ധരിക്കേണ്ടത്. പിന്നീട് ഈ മകയിര നക്ഷത്രക്കാർക്കാണെങ്കിൽ ഉപാസനാമൂർത്തി മഹാലക്ഷ്മിയാണെന്നാണ് പറയുക. 9 ആയിരിക്കും ഇവരുടെ ഭാഗ്യസംഖ്യ. ഇവർക്ക് 4 ചൊവ്വാഴ്ച ഭാഗ്യ ദിവസമായിട്ടാണ് പറയുന്നത്. വെള്ളയും ചുവപ്പും നിറങ്ങളായിരിക്കും ഇവർക്ക് ഏറ്റവും ഭാഗ്യം നൽകുന്ന നിറങ്ങൾ. ചെമ്പവിഴ രത്നം ധരിക്കുന്നത് ഇവർക്ക് ഭാഗ്യരത്നത്തിൻ്റെ ഫലം ചെയ്യുകയും ചെയ്യും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉപാസനാമൂർത്തി നാഗദേവതകളാണ്. ഇവർക്ക് ഭാഗ്യസംഖ്യ 4 ആണ്. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂകളോ അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതായിട്ടുള്ള ശുഭകാര്യങ്ങൾക്കൊക്കെ ഈ അനുകൂല ദിവസം എടുക്കുന്നത്, ഭാഗ്യ ദിവസം എടുക്കുന്നത് നല്ലതാണ്. ഇവരുടെ ഭാഗ്യനിറം ചുവപ്പും കറുപ്പും വെളുപ്പുമാണ്. ഇവർക്ക് ഗോമേദകരത്നം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നീട് പുണർന്ന നക്ഷത്രക്കാരാണ്. ഇവർക്ക് ശ്രീരാമനാണ് ഇവരുടെ ഉപാസനാമൂർത്തിയായിട്ട് സ്വീകരിക്കേണ്ടത്. 3 ആണ് ഇവരുടെ ഭാഗ്യസംഖ്യ. വ്യാഴം ഇവരുടെ ഭാഗ്യ ദിവസമായിട്ട് പറയുന്നുണ്ട്. മഞ്ഞ, ക്രീം, അതുപോലെ പച്ച നിറങ്ങളാണ് ഇവർക്ക് ഭാഗ്യം നൽകുന്ന നിറങ്ങളായിട്ട് പറയപ്പെടുന്നത്. മഞ്ഞ പുഷ്യരാഗരത്നം ധരിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്.
പൂയൻ നക്ഷത്രക്കാർക്കാണെങ്കിൽ മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നതായിരിക്കും വളരെ നല്ലത്. എട്ടാണ് അവരുടെ ഭാഗ്യസംഖ്യ. ശനിയാഴ്ചയാണ് ഇവർക്ക് അനുകൂലമായ ദിവസമായിട്ട് പറയുക. നീല, കറുപ്പ്, വെളുപ്പ് നിറങ്ങൾ അവരുടെ ഭാഗ്യനിറമായിട്ടാണ് പറയുന്നത്. ഇന്ദ്രനീലമാണ് അവരുടെ ഭാഗ്യരത്നം. ആയില്യ നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ശ്രീകൃഷ്ണനാണ്. ഇവർക്ക് അഞ്ചാണ് ഭാഗ്യസംഖ്യയായിട്ട് പറയുക. ബുധനാഴ്ചയാണ് ഇവരുടെ ഭാഗ്യ ദിവസം. അതുപോലെ പച്ച, വെള്ള എന്നീ നിറങ്ങൾ അവരുടെ ഭാഗ്യ നിറങ്ങളായിട്ടും കരുതപ്പെടുന്നു. മരതകരത്നമാണ് ഇവർക്ക് അനുകൂലമായ ഭാഗ്യരത്നം. മകൻ നക്ഷത്രക്കാർക്ക് ഉപാസനാമൂർത്തി ഗണപതിയാണ്. ഏഴാണ് ഇവരുടെ ഭാഗ്യസംഖ്യ. വെള്ളിയാഴ്ചയാണ് ഇവർക്ക് ഭാഗ്യ ദിവസം. ചുവപ്പ്, നീല തുടങ്ങിയിട്ടുള്ള ഭാഗ്യ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. അതുപോലെ മാണിക്യം ഇവർക്ക് അനുകൂലമായ രത്നമായിട്ടും പറയപ്പെടുന്നുണ്ട്. ശിവനാണ് പൂര നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തിയായിട്ട് പറയപ്പെടുന്നത്. ഇവരുടെ ഭാഗ്യസംഖ്യ 9. വെള്ളിയാഴ്ചയാണ് ഇവർക്ക് ഭാഗ്യ ദിവസം. ചുവപ്പ്, വെള്ള, ഇളം നീല നിറങ്ങളാണ് ഇവരുടെ ഭാഗ്യ നിറം. അതുപോലെ പൂര നക്ഷത്രക്കാരെ വെള്ള പുഷ്യരാഗ രത്നമാണ് ഇവർക്ക് അനുകൂലമായ ഭാഗ്യരത്നം. ഉത്ര നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ശാസ്താവാണ്. 1 ഇവരുടെ ഭാഗ്യസംഖ്യ. ഞായറാഴ്ച ദിവസമാണ് ഇവർക്ക് ഭാഗ്യം നൽകുന്ന ദിവസം. ചുവപ്പ്, പച്ച, കാവി നിറങ്ങൾ ഇവർക്ക് അനുകൂലമായ ഭാഗ്യ നിറങ്ങളാണ്. മാണിക്യമാണ് ഇവരുടെ ഭാഗ്യരത്നം. അത്തം നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ഗണപതി ഭഗവാനാണ്. 2 ഇവരുടെ ഭാഗ്യസംഖ്യയായിട്ട് പറയുന്നത്. തിങ്കൾ ഭാഗ്യ ദിവസമായിട്ട് പറയപ്പെടുന്നു. വെള്ള, പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായ ഭാഗ്യ നിറമാണ്. മുത്ത് ആണ് ഇവർക്ക് അനുകൂലമായ രത്നം. പിന്നീട് ചിത്ര നക്ഷത്രക്കാരാണ്. ഇവർക്ക് സുബ്രഹ്മണ്യനാണ് ഉപാസനാമൂർത്തി. 9 ചിത്ര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. ചൊവ്വാഴ്ചയാണ് ഇവർക്ക് അനുകൂലമായ ഭാഗ്യ ദിവസം. പച്ച, വെള്ള, ചുവപ്പ്, ഇളനീല തുടങ്ങിയ നിറങ്ങൾ അവർക്ക് ഭാഗ്യ നിറങ്ങളാണ്. ചെമ്പവിഴമാണ് ഇവരുടെ ഭാഗ്യരത്നം. ജ്യോതി നക്ഷത്രക്കാർക്ക് ഉപാസനാമൂർത്തി ശ്രീഹനുമാനാണ്. ഹനുമാൻ സ്വാമിയാണ് ഇവർ ഉപാസിക്കേണ്ടത്. 4 ഇവരുടെ ഭാഗ്യസംഖ്യ. വെള്ളിയാഴ്ചയാണ് അവർക്ക് ഭാഗ്യ ദിവസമായിട്ട് പറയപ്പെടുന്നത്. കറുപ്പ്, വെളുപ്പ്, ഇളം നീല നിറങ്ങളൊക്കെ ഇവർക്ക് ഭാഗ്യ നിറങ്ങളാണ്. വെള്ള പുഷ്യരാഗരത്നമാണ് ഇവർക്ക് അനുകൂലമായ ഭാഗ്യരത്നം. വിശാഖ നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ബ്രഹ്മാവാണ്. ഭാഗ്യസംഖ്യ 3. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. ഇവരുടെ ഭാഗ്യ നിറം മഞ്ഞ, ക്രീം തുടങ്ങിയിട്ടുള്ള നിറങ്ങളാണ് ഇവർക്ക് ഭാഗ്യം. അതുപോലെ തന്നെ മഞ്ഞ പുഷ്യരാഗരത്നമാണ് ഇവർ ധരിക്കുന്നത് നല്ലത്. അനിഴ നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യനും ഭദ്രകാളിയാണ്. ഇവർക്ക് 8 ഭാഗ്യസംഖ്യ. ശനിയാഴ്ചയാണ് ഇവർക്ക് ഭാഗ്യ ദിവസം. സ്വർണ്ണ നിറമാണ് ഇവർക്ക് അനുകൂലമായ ഭാഗ്യ നിറം. ഇന്ദ്രനീലരത്നം ധരിക്കുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യനാണ്. 5 ഇവരുടെ ഭാഗ്യസംഖ്യ. വെള്ളിയാഴ്ചയാണ് ഇവർക്ക് ഭാഗ്യ ദിവസം. പച്ചയും ചുവപ്പും നിറങ്ങളാണ് ഇവർക്ക് ഭാഗ്യ നിറം. മരതകരത്നം ധരിക്കുന്നതാണ് ഇവർക്ക് ഭാഗ്യമുണ്ടാക്കുന്നതെന്ന് പറയണം. മൂലം നക്ഷത്രക്കാർക്ക് ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യനാണ്. ഇവർക്ക് 7 ഭാഗ്യസംഖ്യ. ബുധനാഴ്ചയാണ് ഇവർക്ക് ഏറ്റവും ഭാഗ്യമുള്ള ദിവസം. ചുവപ്പും മഞ്ഞയാണ് ഇവർക്ക് ഭാഗ്യ നിറമായിട്ട് പറയപ്പെടുന്നത്. വൈഡൂര്യമാണ് ഇവരുടെ ഭാഗ്യരത്നം. പിന്നീട് പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രത്തിന് ലക്ഷ്മി നാരായണനെ ഉപാസിക്കുന്നതായിരിക്കും ഏറ്റവും ഭാഗ്യം ഉണ്ടാക്കുക. അതുപോലെ 6 ഇവർക്ക് ഭാഗ്യസംഖ്യ. വെള്ളിയാഴ്ചയാണ് ഭാഗ്യ ദിവസം. വെള്ള, മഞ്ഞ തുടങ്ങിയിട്ടുള്ള നിറങ്ങൾ ഇവർക്ക് അനുകൂലമായ ഭാഗ്യ നിറങ്ങളാണ്. വെള്ള പുഷ്യരാഗരത്നമാണ് ഇവരുടെ ഭാഗ്യരത്നം. ഉത്രാട നക്ഷത്ര ജാതർക്ക് ഉപാസനാമൂർത്തി ശങ്കരനാരായണമൂർത്തിയാണ്. അവർക്ക് 1 ഭാഗ്യസംഖ്യ. ഞായറാഴ്ച ഇവർക്ക് ഭാഗ്യ ദിവസമായിട്ടാണ് കരുതപ്പെടുന്നത്. ഭാഗ്യ നിറം മഞ്ഞയും കറുപ്പും നീലയുമാണ്.
മാണിക്യമാണ് ഇവരുടെ ഭാഗ്യരത്നം. തിരുവോണം നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി മഹാവിഷ്ണുവാണ്. ഭാഗ്യസംഖ്യ രണ്ടാണ്. ഭാഗ്യദിവസം തിങ്കളാഴ്ചയാണ്. വെളുപ്പ് കറുപ്പ് തുടങ്ങിയിട്ടുള്ള നിറങ്ങളായിരിക്കും ഇവർക്ക് അനുകൂലമായ ഭാഗ്യ നിറങ്ങൾ. മുത്താണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഭാഗ്യരത്നം. ഔട്ട നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ഭദ്രകാളിയും സുബ്രഹ്മണ്യനുമാണ്. ഇവർക്ക് 9 ഭാഗ്യസംഖ്യ. ചൊവ്വാഴ്ച ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ചുവപ്പ് നീല കറുപ്പ് തുടങ്ങിയിട്ടുള്ള ഭാഗ്യ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായ ഭാഗ്യ നിറങ്ങളാണ്. ചെമ്പവിഴമാണ് ഇവർക്ക് ഭാഗ്യരത്നം. ചതയ നക്ഷത്രക്കാർക്ക് ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യനും ഭദ്രകാളിയും തന്നെയാണ്. ഭാഗ്യസംഖ്യ ഇവർക്ക് 4. ഭാഗ്യദിവസം വെള്ളിയാഴ്ചയാണ്. കറുപ്പാണ് ഇവരുടെ ഭാഗ്യ നിറം. ഗോമേതകം ധരിക്കുന്നത് ഇവർക്ക് ഭാഗ്യത്തെ കൊണ്ടുവരും എന്ന് കരുതപ്പെടുന്നു. പൂരുട്ടാതി നക്ഷത്രക്കാർക്കും സുബ്രഹ്മണ്യനും ഭദ്രകാളിയും തന്നെയാണ് ഉപാസനാമൂർത്തി. ഭാഗ്യസംഖ്യ 3. വ്യാഴാഴ്ചയാണ് അവർക്ക് ഭാഗ്യദിവസം. മഞ്ഞയും കറുപ്പും നീലയാണ് അവർക്ക് ഭാഗ്യമുണ്ടാക്കുന്ന നിറങ്ങൾ. മഞ്ഞ പുഷ്യരാഗമാണ് അവരുടെ ഭാഗ്യരത്നം. ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ഉപാസനാമൂർത്തി ശ്രീരാമനാണ്. ശനിയാഴ്ചയാണ് അവരുടെ ഭാഗ്യദിവസം. ഭാഗ്യസംഖ്യ 8. മഞ്ഞ നിറമാണ് അവർക്ക് ഭാഗ്യനിറമാണിട്ട് എടുക്കുന്നത്. ഇന്ദ്രനീലരത്നം ഇവർക്ക് ഭാഗ്യത്തെ കൊണ്ടുവരികയും ചെയ്യും. രേവതി നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ്. ഭാഗ്യസംഖ്യ 5. ഭാഗ്യദിവസം ബുധനാഴ്ചയാണ്. ഭാഗ്യനിറം പച്ചയും മഞ്ഞയുമാണ്. ഭാഗ്യരത്നം മരതകരത്നമാണ്. അപ്പോൾ ഈ 27 നക്ഷത്രക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു ഉപാസനാമൂർത്തിയുണ്ട്. അപ്പോൾ ഈ മൂർത്തികളെ ഭജിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യത്തെയും ഗുണത്തെയും കൊണ്ടുവരുമെന്നാണ് പറയുക. അതുകൂടാതെ തന്നെ നമ്മുടെ ദശാകാലങ്ങളിൽ ആ ദശാനാഥൻ്റെ പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യണം. അതുകൂടാതെ നിത്യവുമുള്ള ജപത്തിൽ എവരെയും കൂടെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നമുക്ക് ഐശ്വര്യത്തെ ഉണ്ടാക്കിത്തരും. അതുപോലെ തന്നെ രത്നങ്ങളും ദശാകാലങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് രത്നം ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇത് ജന്മനക്ഷത്രം, ആ നക്ഷത്രത്തിന് അനുകൂലമായ കല്ലുകളാണ് നമ്മൾ ഇത് പറഞ്ഞത്. അത് ഉത്തമമായിട്ട് കിട്ടുന്ന സ്ഥലത്തു നിന്നും വാങ്ങി വേണം ധരിക്കാൻ. നമ്മുടെ ദശാകാലങ്ങൾ നമ്മുടെ അടുത്തുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് അദ്ദേഹത്തിനോട് നോക്കി അത് ഏതാണ് നമ്മുടെ ദശാകാലമെന്ന് മനസ്സിലാക്കി ആ ദശാനാഥൻ്റെ ദേവനുള്ള പരിഹാരങ്ങളും വഴിപാടുകളും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് കൂടുതൽ നമുക്ക് ആനുകൂല്യം കിട്ടും. അതുപോലെ വാഹനങ്ങളുമൊക്കെ വാങ്ങുമ്പം നമ്പർ സെലക്ട് ചെയ്യുമ്പം ഭാഗ്യസംഖ്യ നമ്മൾ കണക്കാക്കിയിട്ട് വാങ്ങുന്നത് നല്ലതാണ്. അതുപോലെ ഈ വസ്ത്രങ്ങളും വാഹനങ്ങളും ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾക്ക് അനുകൂലമായ ഭാഗ്യനിറവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നമുക്ക് ഭാഗ്യവും അനുകൂലവും സിദ്ധിക്കാനിടയാവും. അപ്പോൾ ഇതെല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമാകും എന്നുള്ള ഒരു കരുതലിലാണ് ഞാൻ ഈ വീഡിയോ ഇതിനകത്ത് ഇന്ന് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം. സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള സംഖ്യകളും ഭാഗ്യസംഖ്യകളെക്കുറിച്ചും പിന്നീട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ നക്ഷത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കാനുണ്ടായ കാരണം. എല്ലാവർക്കും ഈ വീഡിയോ വളരെ പ്രയോജനകരമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ എല്ലാവരുടെയും കമൻറ്റുകളും അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.